പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ആ അപ്പൊ ആ പാട്ടൊന്ന് പാടിക്കേ. മാണിക്യ ചെമ്പരക്കിലെ പാട്ട് എങ്ങനെയായിരുന്നു? കളിക്കാൻ നേരത്തെ പാടുന്ന പാട്ട്. ഓടുന്നു നടുവിലിരിക്കുന്ന വിരുദ്ധനറിയാതെ ഓടുന്നോടുന്നുണ്ട് മാണിക്യ ചെമ്പഴക്ക. നീ തന്നെ മാറ്റിക്കും, കുഴപ്പത്തില്ല. നീ വെച്ച അവന് ഇഷ്ടമുള്ള കളികൾ ഏതൊക്കെയാ ഒന്ന് പറഞ്ഞു. ചെസ്, ക്യാരം ബോർഡ്, ബാസ്കറ്റ്ബോള്, ഫുട്ബോള്, എല്ലാം അറിയാവോ? കളിക്കാൻ ഹൈ ഡാൻസ് കളിക്കാം. വേറെ എന്തൊക്കെ അറിയാം? അത്ര അറിയത്തുള്ളൂ കളിക്കാൻ. ഓക്കെ, ഈ കൂട്ടത്തില് ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതൊക്കെയാ? അതായത് എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമ്മൾ കളിക്കുന്ന കളികൾ ഏതൊക്കെയാ? ഈ പാടത്തിൽ പഠിച്ച മാണിക്ക ചെമ്പഴക്ക. ആ മാണിക്ക ചെമ്പഴക്കയിൽ എന്തോ വെച്ചാ കളിക്കുന്നേ? അടയ്ക്ക വെച്ചിട്ടാണ് ഈ പാടത്തിൽ അവൾ കളി കളിക്കുന്നത്. ഓക്കെ, അതുപോലെ വേറെ കളിക്കുന്ന ഉപകരണങ്ങൾ വെച്ച് കളിക്കുന്ന കളി ഏതൊക്കെയാ? ചെസ്സിന് ഏതെങ്കിലും ഉപകരണം വേണോ? അത് പറ. ചെസ്, ക്യാരം കോയിന് വേണം. ചെസ്, ക്യാരം ബോർഡിന്, പിന്നെ ഫുട്ബോളിന് എന്തെങ്കിലും വേണോ? ഫുട്ബോളിന് ബോള്. ആ ഇനി ഇതുപോലെ ഉപകരണങ്ങൾ ഒന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുന്ന കളി ഏതാ? ബാഡ്മിന്റൺ ഒരെണ്ണമുണ്ട്. അതാ, അത് ഇല്ലാതെ കളിക്കാൻ പറ്റുന്ന കളി ഏതാന്ന് പറഞ്ഞേ? ഹൈ ഡാൻസ് ഒക്കെ കളിക്കത്തില്ലേ, അതിനകത്ത് എന്തെങ്കിലും ഉപകരണം ഉണ്ടോ? ആ അതുപോലെ ഉപകരണങ്ങൾ ഇല്ലാതെ കളിക്കാൻ പറ്റിയ വേറൊരു കളിയുണ്ട്, പണ്ട് മുതലുള്ള കളിയാണ്. ഏ എന്താന്നറിയോ? കുളം കര, അറിയാവോ കളിക്കേ? അറിയത്തില്ല അമ്മ, ഒന്ന് പഠിപ്പിച്ചു തരാവോ? ഓ, പഠിപ്പിച്ചു തരാം. ഈ കുളം കര എന്നുള്ളത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്ക് ഒരു കാര്യം, കരിക്ക് കുളം കര, കര കുര, കുരോ കുളം, കുളം കര, കര കുളം, അതെവിടെ കണ്ടേ? അതിനായിട്ട് ആദ്യം ഒരു വട്ടം വരയ്ക്കുക. ഇവിടെ ഇപ്പം വട്ടം വരച്ചാൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അതിനൊരു നീല കളർ കൊടുത്തേക്കുന്നത്. എന്നിട്ട് കുട്ടി ഇങ്ങനെ വെളിയിൽ നിന്നിട്ട് കുറച്ചധികം കുട്ടികൾ ഈ വട്ടത്തിന് ചുറ്റും നിൽക്കാം. എന്നിട്ട് കര കുളം എന്ന് പറയുമ്പോൾ ഇത് കുളമാണ്, കുളത്തിലോട്ട് ചാടുകയും കര എന്ന് പറയുമ്പോൾ തിരിച്ച് ചാടുകയും ചെയ്യണം. ഇതാണ് കര കുളം എന്ന കളി. കര, കര കുളം, കര. എത്ര കളികളുടെ പേരറിയാം? നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരെഴുതൂ. നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരെഴുതൂ. കുളം കര, ചെസ്, കുട്ടിയും കോലും, ഗോലി, കൂടാതെ ബാഡ്മിൻറ്റന്, ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, പാമ്പുവേണിയും, അങ്ങനെ പല കളികൾ അറിയാം അല്ലേ. ഈ കൂട്ടത്തിൽ ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതെല്ലാം? ഉപകരണങ്ങൾ വേണ്ടത് ഗോലി, ചെസ്, ക്യാരംസ്, ഇതൊക്കെ കളിക്കാൻ ഉപകരണങ്ങൾ വേണം. ഉപകരണങ്ങൾ വേണ്ടാത്തത് കുളം കര, ഓടിപ്പിടുത്തം, കണ്ണുകുത്തിക്കളി, ഇതിനൊന്നും നമുക്ക് ഉപകരണങ്ങൾ വേണ്ട. പറയാം, ഈ കളികളിൽ രണ്ടുപേർ മാത്രം കളിക്കാവുന്ന കളി ഏതൊക്കെയാണ്? ചെസ്, ബാഡ്മിൻ്റൺ മുതലായവ. സംഘമായി കളിക്കാവുന്ന അത് മാണിക്ക ചെമ്പഴുക്ക, കുളം കര, ഓടിപ്പിടുത്തം, അതൊക്കെ. ഇന്ന് നമുക്ക് പുതിയ പാഠം പഠിക്കാം, നമ്മുടെ കുളം. അച്ഛാ അച്ഛാ, അതാ ഒരു ജാഥ. മാഞ്ചുവട്ടി കളിച്ചു കൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് പറഞ്ഞു. പാടവരമ്പിലൂടെ വരി വരിയായി ആളുകൾ നടന്നു വരുന്നു. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പ ഇനി തയ്യക്കട തുറന്നിട്ടില്ലേ? സഞ്ജു ചോദിച്ചു. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരികിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? നീ വരുന്നോ? ഞങ്ങളിപ്പോൾ ആടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാണ്, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞാനും വരാം, പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ? കുളം വൃത്തിയാക്കിയ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാം, നുസ്രത്തിൻ്റെ ഉപ്പ പറഞ്ഞു. നാട്ടുകാരൊരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ? കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല, രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. നമുക്ക് പുതിയൊരു ചാപ്റ്റർ പഠിക്കാം, നമ്മുടെ കുളം.
നമ്മുടെ കുളം. ആ കുളം എന്താണെന്നറിയാവോ? അവിടുന്ന് കുളം പറഞ്ഞ സ്വിമ്മിംഗ് പൂള്. ഒരു സ്വിമ്മിംഗ് പോലെ ചെറിയൊരു പാഡ്ലിംഗ് പൂളില്ല, അതിന്റെ ചെറിയൊരു പൂളെന്നാണ്. അപ്പൊ നമ്മൾക്കൊരു നമ്മുടെ വീടിനടുത്തുള്ള ഒരു പൂള് കാണിച്ചു കൊടുത്താലോ എല്ലാരെയും? നമുക്കത് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ വീടിനോടടുത്തുള്ള അമ്പലത്തിലെ കുളം. ലോ മോനെ, ഇതാണ് നമ്മുടെ അമ്പലക്കുളം. ഇപ്പൊ പൂള് കണ്ടില്ലേ? ആ ഇതുപോലൊരു പൂള് നമ്മുടെ അഭിനന്ദിന്റെയും നന്ദനയുടെയും നാട്ടിലും ഉണ്ട്, അമ്മമ്മയുടെ നാട്ടില്. ഇതുപോലൊരു പൂളുണ്ട്, ഇതുപോലൊരു കുളമുണ്ട്. ആ കുളത്തെ പറ്റിയാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. ഓക്കെ അച്ഛ. അച്ഛ, അതാ ഒരു ജാഥ. ജാഥ എന്തുവാ? അറിയത്തില്ല ജാഥ എന്തുവാന്ന്. ഈ റോഡിൽ കൂടെ ഒക്കെ ജാഥ പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലയോ? എന്തോ ഈ ജാഥ, ഈ ആളുകളെ കൂട്ടം കൂട്ടമായിട്ട് കൂടി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നു, പോയി ഈ പാർട്ടിക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊടിയും ഒക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ ഒരുപാട് ആളുകളായിട്ട്. അതെ അതെ. അപ്പൊ നമുക്ക് പല പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് ചില പാർട്ടിക്കാരും അല്ലാതെ ചില വേറെ കുറച്ച് ആളുകൾ ഒരു കൂട്ടം കൂടി അവര് പോകുന്നതിനാണ് എന്ത് പറയുന്നത്? ജാഥ. എന്താ പറയുന്നേ? അതിലെ കളിച്ചോണ്ടിരിക്കായിരുന്നു മാൻ ചൂട്ടിൽ എന്ന് പറഞ്ഞ മാവിന്റെ ചോട്ടില്ലേ, അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു നമ്മുടെ നന്ദന. ആ നന്ദന ഓടി വന്ന് പറഞ്ഞു, അച്ഛ അച്ഛ ദാ ഒരു ജാഥ പോകുന്നുണ്ടോ, അച്ഛ അച്ഛ ഒരു ജാഥ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. ജാഥ എന്ന് വെച്ചാ എന്താ, നമ്മള് പറഞ്ഞില്ലേ ജാഥ എന്ന് വെച്ചാ ഒരു കൂട്ടം ആളുകളെ പോകുന്നത് കണ്ടോ എന്ന് പറയാണ് നന്ദന. നന്ദന എന്തോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു, കളിക്കുവായിരുന്നു. അപ്പൊ അവള് ഓടി വന്ന് ആരോടാ പറഞ്ഞ ആണ്ട ഒരു ജാഥ പോന്നെന്ന്? അച്ഛനോട്. അച്ഛനോട് പറഞ്ഞു. ജാഥ എന്ന് വെച്ചാ എന്താ? കൊറേ ആൾക്കാരും കൂട്ടി കൂട്ടം കൂട്ടമായിട്ടാണ് ഞങ്ങള് പോകുന്നതാണ് ജാഥ എന്ന് പറയുന്നത്. പാടവരമ്പിലൂടെ വരി വരിയായി ആളുകൾ നടന്നു വരുന്നു. എന്താണ് പാടവരമ്പിലൂടെ ആളുകള് വരി വരിയായി നടന്നു വരുന്നു? പാടത്തിന് വരമ്പൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു തന്നില്ലായിരുന്നോ പണ്ടത്തെ നേരത്തെ കഥയിലൊക്കെ പറഞ്ഞില്ലേ, പാടവും പാടമുണ്ട്, നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന പാടമുണ്ട്, അതിന് വരമ്പുണ്ടെന്ന്. അതിന്റെ തിട്ടയില്ലേ, അതാണ് പാടവരമ്പെന്ന് പറയുന്നത്. ആ പാടവരമ്പില് ആ പാടവരമ്പത്ത് കൂടി ആളുകള് ഇങ്ങനെ നടന്ന് നടന്ന് വരുവാണ്, ജാഥയായിട്ട് നടന്നു വരുവാ. എവിടെ കൂടെ ആളുകൾ വരുന്നേ? പാടവരമ്പിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു വരികയാണ്. എവിടെ കൂടെ വരുന്നേ? പാടവരമ്പത്തൂടെ ആളുകള് വരി വരിയായിട്ട് നടന്നു വരികയാണ്. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുമ്പിലുള്ളത്? ഉപ്പ ഇന്ന് തയ്യക്കട തുറന്നിട്ടില്ലേ? സഞ്ജു ചോദിച്ചു. അപ്പൊ ഇവര് കൊറേ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് മാവിന്റെ ചോട്ടി കളിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ. അപ്പൊ അതിനകത്തൊരു കുട്ടിയുണ്ട് നുസ്രത്ത്. എന്താ അവളുടെ പേര്? നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ള? ഉപ്പ എന്ന് വെച്ചാ അച്ഛനെ വിളിക്കുന്നയാ. അച്ഛനെ വിളിക്കുന്നതാണ് ഉപ്പ എന്ന് വിളിക്കുന്നേ. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ ആ മുമ്പിലുള്ള ആ നടന്ന് നടന്ന് പോകുന്ന ആളുകളുടെ മുമ്പിൽ നിൽക്കുന്ന നിന്റെ ഉപ്പയല്ലേ? എന്നാരാ ചോദിക്കുന്നേ? സഞ്ജു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് നുസ്രത്തിനോട് ചോദിക്കുകയാണ്. നുസ്രത്തെ, ആ മുമ്പിൽ പോകുന്ന നിന്റെ ഉപ്പയല്ലേ? നിന്റെ ഉപ്പയല്ലേ മുമ്പിൽ പോകുന്നേ? ഉപ്പ ഇന്ന് തയ്യക്കട തുറന്നിട്ടില്ലേ? അവളുടെ ഉപ്പ തയ്യക്കാരനാണ്. അപ്പൊ തയ്യക്കട തുറക്കുന്ന തയ്യൽ ജോലി ചെയ്യുന്ന ആളെ എന്താ പറയുന്നേ? തയ്യക്കാരൻ. പറഞ്ഞേ തയ്യക്കാരൻ. ആ അപ്പൊ സഞ്ജു എന്ന് പറഞ്ഞൊരു കുട്ടി നുസ്രത്ത് എന്ന് പറഞ്ഞ കുട്ടിയോട് പറയാം, നുസ്രത്തെ നിന്റെ ഉപ്പയല്ലേ ആ പോകുന്ന ആളുകളുടെ മുമ്പിൽ പോകുന്നത്? ആ ഉപ്പ ഉപ്പ ഇന്ന് തയ്യക്കട തുറന്നിട്ടില്ലയോ എന്ന് ചോദിക്കും. ആരാ ചോദിക്കുന്നേ? സഞ്ജു. ആ ആരോടാ ചോദിക്കുന്നേ? സഞ്ജു. സഞ്ജു ആ ചോദിക്കുന്നേ. ആരോടാ ചോദിക്കുന്നേ? നുസ്രത്തിനോട് ചോദിക്കും. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുമ്പിൽ പോകുന്നേ? ഉപ്പ ഇന്ന് കട തുറന്നില്ലായോ? എന്തുകൊണ്ടോ നുസ്രത്തിന്റെ ഉപ്പയ്ക്കുള്ളത്? തയ്യക്കട. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരിയിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. നന്ദനയുടെ അച്ഛൻ ചോദിക്കുവാണെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് നന്ദനയുടെ അച്ഛൻ ചോദിക്കത്തില്ലേ? അപ്പൊ അതിനകത്ത് ഒരു ചേട്ടനുണ്ട്, ഗോവിന്ദൻ ചേട്ടൻ. ആരാ? ഗോവിന്ദൻ. ആ ഗോവിന്ദൻ ചേട്ടൻ ചോദിക്കും, അല്ല രാജു നീ എപ്പോഴാ വന്നേ, നീ എന്നാ നാട്ടിൽ വന്നേ? എന്താ ചോദിക്കുന്നേ? അല്ല രാജു നീ എപ്പോഴാ നാട്ടിൽ വന്നേ? ആ
ഞങ്ങളേ ആ പാടത്ത് ഒരു കുളം ഉണ്ടല്ലോ, പാടത്ത് കുളം ഉണ്ട്. പാടത്തൊക്കെ നമുക്ക് നെല്ലും അതുപോലെയുള്ള കൃഷിയൊക്കെ ഇറക്കി കഴിയുമ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുളം കുഴിച്ചിട്ടുണ്ട്. ആ പാടത്തെ ആ കുളം ഉണ്ടല്ലോ, അത് ഞങ്ങളൊന്ന് നന്നാക്കാൻ പോവാ, കുളം ഒന്ന് വൃത്തിയാക്കാൻ പോവാ. ഞങ്ങൾ എന്തോത്തിന് പോവാ? നീ വരുന്നോ എന്ന് ചോദിക്കും. രാജുവിനോട് ചോദിക്കും. രാജുവിനോട് എന്താ ചോദിക്കാൻ? ആ രാജു, നീ എപ്പോഴും നാട്ടില് വന്നേ? ആ ഞങ്ങളേ ഇല്ല, കുളം ഒന്ന് വൃത്തിയാക്കാൻ പോവാ, പാടത്തെ കുളം ഒന്ന് വൃത്തിയാക്കാൻ പോവാ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞ ഇങ്ങനെ എന്താ ഗോവിന്ദേട്ടൻ ചോദിക്കുന്നേ? അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വരുന്നേ? ഞങ്ങളുടെ കൂടി വരുന്നുണ്ടോ? ഞങ്ങൾ കുളത്തില് വൃത്തിയാക്കാൻ പോവാ. വെരി ഗുഡ്, അങ്ങനെ പറയല്ലേ ഗോവിന്ദേട്ടൻ. അങ്ങനെയുടെ അച്ഛന്റെ പേരെന്തായിരുന്നു? രാജു. ഞാനും വരാം. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ? അപ്പൊ ഗോവിന്ദേട്ടൻ ചോദിക്കാം, നീ വരുന്നോ, ഞങ്ങള് പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവാന്ന് പറയും. അപ്പൊ അയാൾ എന്താ പറയാ? എന്താ പറയാ അയാള്? വരുമെന്ന് പറയാ വരത്തില്ലെന്ന് പറയൂ? വരും. ആ ഞാനും വരാം. പണ്ട് അവരെല്ലാരും കൂടെ ഒരുമിച്ചാണ് ആ കുളമൊക്കെ കുഴിച്ചത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് കുഴിച്ച കുളമല്ലേ? ഞാനും വരാം ഗോവിന്ദേട്ടാന്ന് പറയും നന്ദനയുടെ അച്ഛൻ. കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്ക് എല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിന്റെ ഉപ്പ പറഞ്ഞു. അപ്പൊ നുസ്രത്തിന്റെ ഉപ്പ പറഞ്ഞേ, കുളം നമുക്ക് വൃത്തിയാക്കി കിട്ടാ, ഇപ്പൊ കുട്ടികളൊക്കെ ഫ്രീ ആയിട്ടിരിക്കല്ലേ, അവർക്കൊക്കെ നീന്തൽ പഠിക്കാം. അപ്പൊ എവിടെ നിറയോ നീന്തൽ? അപ്പൊ അപ്പൊ നുസ്രത്തിന്റെ ഉപ്പ എന്താ പറഞ്ഞേ, കുളം വൃത്തിയാക്കിയാ എന്താ ചെയ്യാന്നാ പറഞ്ഞേ നുസ്രത്തിന്റെ ഉപ്പ? കുട്ടികളെ പഠിപ്പിക്കാൻ. എന്ത് പഠിപ്പിക്കും? സ്വിമ്മിംഗ് പൂൾ. ആ നീന്തല് പഠിപ്പിക്കാം. എന്താ പഠിപ്പിക്കണേ? നീന്തല് പറഞ്ഞേ. നീന്തല്. ആ കുട്ടികളെ നീന്തല് പഠിപ്പിക്കാം. നാട്ടുകാർ ഒരുമിച്ച പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ, കുഴികളെല്ലാം മണ്ണിട്ട് മുടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല, രാജു പറഞ്ഞപ്പോ എല്ലാവരും തലകുലുക്കി. അപ്പോ രാജു പറഞ്ഞു, നമ്മുടെ നാട്ടുകാരും വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? എല്ലാരും കൂടെ ഒരുമിച്ച് വിചാരിച്ചാ നമുക്ക് കുളം വൃത്തിയാക്കാം, അതുപോലെ തന്നെ ഈ റോഡെല്ലാം നിറയെ കുണ്ടും കുഴിയായിട്ട് കിടക്കല്ലേ, അപ്പൊ അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ മണ്ണിട്ട് കഴിഞ്ഞാൽ യാത്ര ചെയ്യാനും പ്രയാസമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ നാടിനെ നല്ല സുന്ദരമാക്കാം എന്ന് ആര് പറയും? രാജു പറയും. രാജു ആരാ? നന്ദനേം അഭിനന്ദിന്റെയും അച്ഛൻ. കഥ എന്താന്നുള്ളത് നമുക്ക് ആദ്യം മുതലുള്ളത് പറയാം. ഈ ചാപ്റ്റർ ആദ്യം എന്താ നമ്മൾ കാണുന്നേ? ആദ്യം നമ്മൾ കാണുന്നത് മാവിന്റെ ചുവട്ടിൽ കുട്ടികളെല്ലാം കളിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അവിടുന്ന് ആരാ ഓടി വന്ന് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചോണ്ട് ഓടി? ആ നന്ദന അച്ഛാ അച്ഛാ എന്ന് വിളിച്ചിട്ട് ഓടി വന്നിട്ട് എന്തുവാ പറഞ്ഞേ? അച്ഛാ ദാ കൊറേ ആളുകൾ, എന്താ ഒരു ജാഥ പോന്ന് കണ്ടോ അച്ഛാ? ദാ ഒരു ജാഥ പോന്ന് കണ്ടോ എന്ന് ചോദിക്കുക അല്ലേ. എന്താ ചോദിക്കുന്നേ? ഒരു ജാഥ പോന്ന് കണ്ടോ അച്ഛാ എന്ന് പറഞ്ഞ് നന്ദന വന്ന് ചോദിക്കും. അപ്പൊ നോക്കുമ്പോ എന്താ, ആളുകളൊക്കെ ഇങ്ങനെ വരി വരിയായി പാടവരമ്പത്ത് കൂടി ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ് അല്ലേ. ആ അപ്പോ അതിനകത്ത് സഞ്ജു എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിക്കും, നുസ്രത്തെ നിന്റെ ഉപ്പയല്ലേ ആ മുമ്പിൽ വരുന്നത്? ആ നുസ്രത്തിന്റെ ഉപ്പ എങ്ങനെ ജോലി എന്താ? ആ ഇന്ന് തയ്യക്കട തുറന്നില്ലേ എന്ന് ചോദിക്കും. അപ്പം നുസ്രത്തിന്റെ ഉപ്പ തയ്യക്കാരനാണ്, അപ്പൊ നുസ്രത്തിന്റെ ഉപ്പ ഇന്ന് കട തുറന്നില്ലേ എന്ന് സഞ്ജു ചോദിക്കും. അപ്പോ എല്ലാവരും വട്ടിയും കുട്ടയും ഒക്കെ ആയിട്ട് എങ്ങോട്ടായി പോകുന്നേ എന്ന് വേലിക്കരികി നിന്നിട്ട് രാജു ചോദിക്കും, ആരായി രാജു? അപ്പൊ ചോദിക്കും, എല്ലാരും ഈ വട്ടിയും കുട്ടയൊക്കെ ആയിട്ട് എങ്ങോട്ടായി പോന്നേന്ന് ചോദിക്കും. അപ്പോ ഗോവിന്ദേട്ടൻ പറയും, അല്ല രാജു നീ ഇതിപ്പം വന്നു, നീ എപ്പോഴാ നാട്ടില് വന്നത്? നമ്മളെ ആ പാടത്തുള്ള കുളമില്ല, ആ കുളം ഒന്ന് വൃത്തിയാക്കാൻ പോവാ, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് ആരാ ചോദിക്കുന്നേ? ഗോവിന്ദേട്ടൻ ചോദിക്കും. ആരാ ചോദിക്കുന്നേ? ഗോവിന്ദ ഗോവിന്ദൻ ചേട്ടൻ ചോദിക്കും. ഗോവിന്ദൻ ചേട്ടൻ ചോദിക്കും, നീ വരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ രാജു ഉറപ്പിനെന്താ, ഞാൻ വരാല്ലോ, നമ്മളൊക്കെ കൂടെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ എന്ന് പറയാം. അപ്പോ അപ്പൊ ഒരാള് പറയില്ലേ, ഇപ്പൊ നമ്മൾ കുളം വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാന്ന് പറയില്ലേ, അതാരാ പറയുന്നേ? മറ്റേ അച്ഛൻ. ആ നുസ്രത്തിന്റെ ഉപ്പ പറയും, ഇപ്പൊ നമ്മൾ കുളമൊക്കെ വൃത്തിയാക്കി ഇട്ടാ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാം. അപ്പോ രാജു എന്താ പറയുന്നേ, ആ നമ്മള് നാട്ടുകാർ ഒരുമിച്ച് വിചാരിച്ചാ നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കുളമൊക്കെ വൃത്തിയാക്കാം, അതുപോലെ തന്നെ വേറൊരു അത്യാവശ്യ കാര്യം കൂടെ ചെയ്യണോന്ന് പറയുമല്ലോ, അതെന്തായിരുന്നു?
റോഡിലെ കുഴികളൊക്കെ മണ്ണിട്ടടയ്ക്കാ. അപ്പോ യാത്ര ചെയ്യുമ്പോ പ്രയാസം ഉണ്ടാവില്ലല്ലോ. ബുദ്ധിമുട്ട് നമ്മൾ കണ്ടില്ലേ, ഭയങ്കര ഗട്ടർ കുഴിയൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടി വീണ് പൊട്ടക്കൊട്ടക്കടാന്ന് പറഞ്ഞ് ഇടിത്താഴ് വീഴില്ലേ, നമ്മള് സ്കൂട്ടറിലൊക്കെ പോകുന്നത് നമ്മള് മറിഞ്ഞു വീഴത്തില്ലേ. ആ അപ്പൊ അതുപോലെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് കിടക്കുന്ന റോഡൊക്കെ എല്ലാരും കൂടെ വിചാരിച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ട് വൃത്തിയാക്കാമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് നാട്ടുകാർ ഒരുമിച്ച് വിചാരിച്ച നമ്മുടെ നാടിനെ എന്താക്കാം, സുന്ദരമാക്കാം. ആണോ നമ്മുടെ നാടിനെ അവക്കുട്ടിന് ഇഷ്ടമാണോ? അപ്പൊ ഇത് പറഞ്ഞപ്പോ നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് വിചാരിച്ച് നമ്മുടെ നാടിനെ സുന്ദരമാക്കാന്ന് രാജു പറഞ്ഞു. അപ്പൊ എല്ലാരും എന്തോ ചെയ്ത് താഴെ കുലുക്കി ഒന്ന് കുലുക്കിക്കേ. അത്രയേ ഉള്ളൂ, തീർന്നു.